മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സയ്ക്ക് ഇന്ന് അപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പാർട്ടി പകരക്കാരനെ കഴിഞ്ഞ മണത് പോലെ വയ്ക്കാതെ ഒരു ഫുൾ ടൈം സെക്രട്ടറി തന്നെ വേണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ഗോവിന്ദനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പൊതുവെ മൊത്തത്തിൽ വളരെ ഒരു എല്ലാവർക്കും ഒരു അംഗീകാരം ഉള്ള ഒരു ആളെന്നുള്ള നിലയിൽ എം വി ഗോവിന്ദനെ എല്ലാവരും അങ്ങനെ ഹാർദവമായി അനുമോദിപ്പിക്കുകയാണ്. കാരണം സ്വീകരിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം ശരിക്കും ഒരു പാർട്ടിക്കാരനാണ്. പാർട്ടി കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്, സൈദ്ധാന്തികനാണ്, പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശരിക്ക് ആ നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു പഴയ ഇ എം എസിന്റെ അതേ പാത പിന്തുടരുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അദ്ദേഹം പിന്നെ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറയില്ല, നിയമം വിട്ട ഒരു കാര്യം ചെയ്യത്തുമില്ല. പിന്നെ എവിടെയെങ്കിലും ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഇന്നാരാണ് പ്രതിയെന്ന് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കില്ല. ഒരു വിടുവായുത്തരവും പക്വതയോടുകൂടിയുള്ള രീതിയിലുള്ള പെരുമാറ്റവും ആണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നമ്മൾ കേരളം കണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടിക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും മെച്ചമേ ഉണ്ടാവൂ എന്നുള്ളതാണ് പുതിയ ഉള്ള പാർട്ടിയിലുള്ളവരും പുറത്തുള്ളവരും പറയുന്നത്. ഭരണത്തിലും പുള്ളി നല്ല മന്ത്രിയായിരുന്നു, നല്ല ഭരണ കാഴ്ച വെച്ചത്. കാരണം വകുപ്പിലുള്ള പല ആളുകളും പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. നല്ല രീതിയിൽ ആ വകുപ്പ് കൊണ്ടുപോകാൻ, അതെ, മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായി തന്നെ അദ്ദേഹം വളരെ നല്ല ബന്ധം പുലർത്തുന്നു. അവരെ ശത്രുക്കളായി കാണാതെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചു പോകുന്ന ഒരാളാണ്. അല്ല, എല്ലാവർക്കും സ്വീകാര്യനാണ്. അതെ, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടിയേരിയെ പോലെ തന്നെ. കോടിയേരി സിമ്പിളാണ്. അതെ, അതുപോലെ തന്നെ ഒരു സിമ്പിളായ ഒരു പാർട്ടി സെക്രട്ടറിയെ തന്നെ പിന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു ചോയ്സ് മോശമായി. അതെ, തീർച്ചയായിട്ടും പല പേരുകളും അന്തരീക്ഷത്തിൽ പൊങ്ങുകയും അന്തരീക്ഷത്തിൽ കറങ്ങി നടന്നു. അതെ, പലരും അത് ക്യാൻവാസ് രഹസ്യമായും പരസ്യമായും ഉപായം ഇട്ട് നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഞാൻ ആയേക്കും എന്ന് പറഞ്ഞ് ഈ മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി പിന്നെ കൊതികൂറി നടക്കുന്നത് ഒക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. യുവാവ അളി യുവാവാണ്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൊല്ലം ജില്ലക്കാരനും കൂടെ ആയതുകൊണ്ട്. പക്ഷേ അതെല്ലാം നിഷ്പ്രഭമായി പോയി. കാരണം പിന്നെ എന്തും ഏതും ചെയ്യാൻ തയ്യാറുള്ള ഒരു കൂട്ടരാണ് അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും പാർട്ടിയിൽ നടക്കില്ലെന്നും പാർട്ടിയെ കുടുംബത്തിൽ കാശുണ്ടെങ്കിൽ പാർട്ടി വിലക്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജും കൂടിയാണ് പിന്നെ ഇത്. അദ്ദേഹം ഭയങ്കരമായി ഒരു ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ ഒരു പ്രചരണം നടത്തിക്കാനുള്ള ഏർപ്പാടുകളും അദ്ദേഹം ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം പൊളിഞ്ഞ് പാളിച്ചായി. അത് തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രി ആണ് അതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചത് എന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ തന്നെ കോടിയേരി പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് അതേപടി അങ്ങ് അംഗീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. കാരണം സജഷൻ വന്നത് മുഖ്യമന്ത്രിയുടെ മനസ്സാനല്ല, അവർ തമ്മിൽ ഏക മനസ്സായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ പോളിംഗ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് വന്നിട്ടുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി യെച്ചൂരി വന്നിട്ടുണ്ട്. അപ്പം അവരുടെ എല്ലാം സമ്മതവും അവരുടെ ആ ഇതും, കാരണം ഒരു പകരക്കാരൻ വേണ്ട ഒരു നല്ല ഇതാണ്. കാരണം അടുത്ത വർഷം കഴിയുമ്പോൾ 24 നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ വരുന്നു. അതെ, സംസ്ഥാന സെക്രട്ടറിയുടെ ഏറ്റവും വലിയ പിന്നെ പ്രയത്നം ഉണ്ടാകേണ്ടത് അതിനാണ്. അപ്പം അതുകൊണ്ട് അതിന് പറ്റിയ ഒരാൾ തന്നെ വരണം, ഒരു ഉറച്ച പാർട്ടിക്കാരൻ തന്നെ വരണം എന്നുള്ള മട്ടിൽ തന്നെയാണ് തീരുമാനിച്ചത്. അത് വളരെയധികം വിജയിക്കുകയും ചെയ്തു. പലരും മനസ്സ് വിചാരിച്ചത്, പലരും ഇങ്ങനെ ക്യാൻവാസിങ് തുടങ്ങിയപ്പോൾ തന്നെ പലരും വിചാരിച്ചത് ഗോവിന്ദൻ മാഷാണ് ആകേണ്ട ആള് എന്ന് പലരും മനസ്സിലുണ്ടായത്. ഗോവിന്ദ മാഷാണ് ജയരാജൻ LDF കൺവീനർ ആയില്ലായിരുന്നെങ്കിൽ ജയരാജൻ ആയേനെ. പക്ഷേ ജയരാജൻ LDF കൺവീനർ ആയതുകൊണ്ട് ആ ഊഴം അദ്ദേഹത്തിന് വന്നു തീർച്ചയായിട്ടും. അപ്പൊ പിണറായിക്ക് ശേഷം മന്ത്രിയായിരിക്കും പാർട്ടി സെക്രട്ടറി ആകുന്ന രണ്ടാമത്തെ നേതാവ് എന്നുള്ള. ഓ, അങ്ങനെയുണ്ട്. അന്ന് അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നപ്പോഴാണല്ലോ അദ്ദേഹം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി. അതുപോലെ ഇപ്പോ ഇദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആവും എന്തായിരുന്നാലും. അപ്പൊ അങ്ങനെ ഇവിടെ വേറൊരു വലിയ സംഭവമുണ്ട്, നമുക്ക് രസകരമായ ഒരു സംഭവം. KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിയായി പോയി ഒരാള്. അതെ, പക്ഷെ അവിടെ ആ മന്ത്രിയായിട്ട് 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആവുക.
അപ്പൊ പിന്നെ മറ്റേ അദ്ദേഹം പിന്നെ പച്ച പിടിച്ചിട്ടില്ല. അല്ല, മാത്രമല്ല ഇതൊരു പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഇന്നലെ പാർട്ടി സെക്രട്ടറിയെ മാറ്റി പുതിയ ആളെ വെക്കുന്നുണ്ട്. ഒന്ന് രണ്ട് മണിക്കൂറേ എടുത്തുള്ളൂ സമയം. അതെ, തീരുമാനിക്കാം. അതാണ് ഇത്തവണത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് എങ്ങനെ പോകുന്നു അതനുസരിച്ചാണ് പാർട്ടിയും പോകുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് കോടിയേരിക്ക് അറിയാം. കോടിയേരിയുടെ മനസ്സ് തുറന്നു പറഞ്ഞു. അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സുഖം പ്രാപിച്ച് പെട്ടെന്ന് വരട്ടെ എന്നും അതെ മടങ്ങി വരട്ടെ മടങ്ങി വരട്ടെ. അദ്ദേഹത്തിന്റെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കള് അടുത്തിരുന്ന് ഉമ്മ കൊടുക്കുന്നൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ ഇങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ വന്ന കുറിപ്പുകൾ നമ്മൾ വായിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ വളരെ എന്തോ അത് അദ്ദേഹത്തിന് എത്രയും വേഗം അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ മാറി തിരിച്ചു വരണം എന്നുള്ളതാണ് സമൂഹം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ആ അതിന്റെ ചൂട്ടിലുള്ള ആ കമന്റ് ബോക്സിലുള്ള കമന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ചിരിക്കുന്ന മുഖം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സത്യം പറഞ്ഞാൽ ഒരു ചിരിക്കുന്ന മുഖമായിരുന്നു അദ്ദേഹം. പാർട്ടിക്ക് വലിയ അസറ്റ് ആയിരുന്നു. അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് തന്നെ. അല്ല, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി വന്നതിന് ശേഷം ഒരു സംവാദത്തിലോ അല്ലെങ്കിൽ ഒരു വിവാദങ്ങളിലോ മറ്റൊന്നിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് ആരും ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ചൊക്കെ പലരും പലതും പറഞ്ഞു. ആരെ കുറിച്ച് എന്തും പറയാം, പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഇത്രയും നല്ലൊരു അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം പിന്നെ എം എൽ എ ആഭ്യന്തരമന്ത്രി വരെയായിരുന്നു. ഇതുവരെ ഒരു പേരുദോഷം ഉണ്ടാക്കാത്ത അദ്ദേഹം പെട്ടെന്ന് സുഖം പ്രാപിച്ച് നമുക്ക് ആശംസിക്കാം.